അസ്സലാമു അലൈക്കും. ഞാൻ ചെയ്യാമത് മെഴുകുതിരി വെച്ചിട്ട് ഒരു ഫ്ലവറാണ്. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ മെഴുകുതിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു മൂന്ന് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഇത് ഒരുക്കി എടുക്കാൻ വേണ്ടി ഒരു പഴയ പാത്രം എടുക്കുക. നല്ല പഴയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ എല്ലാം മുളകിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒരുക്കി എടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇതുപോലത്തെ കൊമ്പ് എടുത്തിട്ടുണ്ട്. മുളയുടെ കൊമ്പാണിത്. എന്ത് കൊമ്പ് വേണമെങ്കിലും എടുക്കാം. കണ്ട ഇതുപോലത്തെ ഏത് കൊമ്പ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഉരുക്കാൻ വെക്കണമെങ്കിൽ ഞാൻ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കാൻ വെക്കുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് കൈയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതിനകത്തെ നൂലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി പൂവുണ്ടാക്കാം. തണുത്ത വെള്ളത്തിൽ ആദ്യം കൈ ഇങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മുഴുക വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കുക. രണ്ട് വട്ടം മുക്കിയിട്ട് മെല്ലെ ഒന്ന് കൈ ഒന്ന് തുറന്നു കൊടുത്താൽ ഇതുപോലത്തെ പൂവ് അതിമൊന്ന് വിടർന്ന് കിട്ടും. ഒന്നും കൂടി കൈ ഇങ്ങനെ അതിൽ മുക്കുക. എന്നിട്ട് മെഴുക് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുക. മെല്ലെ കൈ ഇങ്ങനെ എടുത്തു കൊടുത്താൽ നമുക്കത് മെല്ലെ കൈയ്യൊന്ന് വിട്ടുപോരും. വെള്ളം ചെറുത് വേണമെങ്കിൽ മൂന്ന് വരലെടുക്കാം, വലുത് വേണമെങ്കിൽ അഞ്ച് വരലെടുക്കാം. അങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോ ഐഡിയക്ക് അനുസരിച്ച് നമുക്കിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കണം. അപ്പം ഇത് മെല്ലെ എടുക്കണം, പെട്ടെന്ന് എടുത്താൽ അത് പൊട്ടിപ്പോരും. മെല്ലെ എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ഒരു കൊമ്പെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് വെക്കാം. പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോരും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പൊട്ടാതെ കിട്ടും. ഇതുപോലെ ഓരോന്ന് വെക്കുക, എന്നിട്ട് എടുക്കുക. പെട്ടെന്ന് കിട്ടും. നല്ല തണുത്ത വെള്ളം വേണം. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തു കൊണ്ടോ. ഇതുപോലെ ഒരുപാടെണ്ണം നമുക്ക് വേണം. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൊമ്പുകളൊക്കെ ഒട്ടിക്കാനും വേണം. അപ്പോൾ ഞാൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓരോന്നും ചെറുതും വലുതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഒട്ടിക്കലാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. രണ്ടെണ്ണം ഒട്ടിച്ചു. ഇപ്പം ഗ്ലൂ ഗണ്ണ് തേക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ ബാക്കിൽ ഓരോന്നും വിട്ട് വിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് സിമ്പിളാണ്, നല്ല ഭംഗിയാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.